സുരേന്ദ്രൻ വിജയയാത്രയുടെ ഭാഗമായി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിൽ അധികാരത്തിലിരുന്നുകൊണ്ട് ഒരു നയാ പൈസയുടെ അഴിമതി കാണിച്ചിട്ടില്ല. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കള്ളക്കടത്തുകാരും ഉണ്ടായിരുന്നില്ല. യോഗി ആദിത്യനാഥിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇപ്പോഴും സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുകയാണ്, ജയിലിൽ കിടക്കുകയല്ല. യോഗി ആദിത്യനാഥിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണം കടത്തിയിട്ടില്ല. യോഗി ആദിത്യനാഥിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഡോളർ കടത്തിയിട്ടില്ല. യോഗി ആദിത്യനാഥ് ഒരു അഴിമതി ആരോപണത്തിനും ഇതുവരെ വിധേയനായിട്ടില്ല. യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വരുമ്പോൾ ഉത്തർപ്രദേശിന്റെ ആരോഗ്യ മേഖല തകർന്നു കിടക്കുകയായിരുന്നു. അത് മുഴുവൻ അദ്ദേഹം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനങ്ങളുള്ള സംസ്ഥാനമാക്കി അത് മാറ്റി. 3 കോടി ജനങ്ങളല്ല, 24 കോടി ജനങ്ങളാണ് ഉത്തർപ്രദേശ്. ടെസ്റ്റ് ചെയ്യുന്നില്ല ഉത്തർപ്രദേശിൽ എന്നാണ് ശ്രീ പിണറായി വിജയൻ പറയുന്നത്. എല്ലാ സംസ്ഥാനങ്ങളുടെയും കോവിഡ് ടെസ്റ്റുകളെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിലൊന്ന് പരിശോധിച്ചാൽ ശ്രീ പിണറായി വിജയന് മനസ്സിലാവും. കേരളത്തിൽ എല്ലാം ശരിയാക്കി എന്ന് പറഞ്ഞിട്ട് RT-PCR ടെസ്റ്റ് ചെയ്യാതെ ആന്റിജൻ ടെസ്റ്റ് ചെയ്ത് ആളുകളെ കബളിപ്പിച്ച് ഇവിടെ എല്ലാം ഭദ്രമാണ് എന്നുള്ള പ്രചരണം നടത്തി, കേരളം നമ്പർ 1 ആണെന്നുള്ള പ്രചരണം നടത്തി, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് കേസുകളുള്ളത് കേരളത്തിലാണ്. സ്വന്തം പരാജയം മറച്ചു വയ്ക്കാനാണ് UP മുഖ്യമന്ത്രിയെ ശ്രീ പിണറായി വിജയൻ ആക്ഷേപിക്കുന്നത്. UP മുഖ്യമന്ത്രി കേരളത്തെക്കുറിച്ച് പഠിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തെക്കുറിച്ച് ഇനി എന്ത് പഠിക്കാനാണ്? കേരളത്തിൽ എന്താണ് ഈ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 250 രൂപയുടെ കിറ്റ് കൊടുക്കുന്നതാണ്. കോവിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന കാര്യത്തിൽ ദയനീയമായിട്ട് ഈ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ്. പിണറായി വിജയൻ യോഗി ആദിത്യനാഥിനെ ഭള്ളു പറയുന്നതിന് മുമ്പ് സ്വന്തം തെറ്റ് തുറന്നു പറയാൻ തയ്യാറാവണം, സ്വന്തം വീഴ്ച സമ്മതിക്കാൻ തയ്യാറാവണം. യോഗി ആദിത്യനാഥിനെതിരെ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി പറയുകയാണ് കെ സുരേന്ദ്രൻ.